നമ്മളിന്ന് കുപ്പി വെച്ച് ഒരു കിട്ടില്ലം ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മളൊരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്തു. കുപ്പി എടുത്തിട്ട് ഒരു മുക്കാ ഭാഗത്തു നിന്ന് താഴോട്ട് മാസ്കിൻ ടേപ്പ് നന്നായിട്ട് വലിച്ചൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇച്ചിരി ടൈറ്റായിട്ട് നിൽക്കുന്ന സെറ്റാവാൻ വേണ്ടി നമ്മളത് വലിച്ച് നന്നായിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിലും എല്ലാം നമ്മൾ സെറ്റായിട്ട് വെക്കുകയാണ്. അതിനുശേഷം ഒരു ശകലം ഫെവിക്കോൾ എടുത്തിട്ട് പൗളിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ശകലം വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പേപ്പർ കട്ടിങ് എടുത്ത് ഇത് നന്നായിട്ട് പശ അപ്ലേറ്റി പേപ്പർ കട്ടിങ്ങുകൾ ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാ സൈഡിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഒന്നോ രണ്ടോ ലെയറൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഒട്ടിക്കുക. അത് നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച് ആവശ്യമനുസരിച്ച് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബൗൾ എടുത്ത് അതിലേക്ക് കുറച്ച് വൈറ്റ് സിമൻറ്റ് ഒഴിച്ച് എടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏറെക്കുറെ നന്നായിട്ടൊരു അരിമാവിൻ്റെ ഒരു സെറ്റപ്പിൽ നന്നായിട്ട് ഒലിച്ചു പോകാത്ത രീതിയിൽ ഒരു ഒഴിച്ച് കഴിയുമ്പോൾ കുപ്പി ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, അങ്ങനെ ഇരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അത് എല്ലായിടത്തോടെ ഒന്ന് അപ്ലൈ ചെയ്യണം. ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ചെറിയ കരണ്ടി ഉപയോഗിച്ച് ഫുൾ അതൊന്ന് തേച്ചൊരു ലെവലിലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നന്നായിട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങി സെറ്റായി കഴിഞ്ഞപ്പം ആ കുപ്പിയുടെ ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ശകലം ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഞാൻ ശരിക്കും അതിലൊന്ന് പേപ്പർ പിടിക്കുകയാണ്. പേപ്പർ പിടിച്ച് നല്ല രീതിയിൽ തന്നെ പേപ്പർ അങ്ങ് പിടിക്കുക. അപ്പോൾ പോകാനുള്ളതൊക്കെ അങ്ങ് പോവുക, കിട്ടാനുള്ള കിട്ടുക എന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് പേപ്പർ പിടിച്ചു. അപ്പോൾ അവരുടെയൊക്കെ പൊട്ടും ചടങ്ങലും കുഴിയൊക്കെ വരും. അതൊക്കെ ഒന്നോടെ ഒന്ന് ശകലം വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഒന്ന് തൂത്ത് ഒന്ന് സെറ്റ് ചെയ്തങ്ങ് എടുക്കുകയാണ്. പാട്ടിലോടത്തും പൊട്ടിയോടത്തും ചെളിങ്ങോടത്തൊക്കെ അത് രണ്ട് മണിക്കൂറങ്ങ് ഇരിക്കുമ്പോൾ അതങ്ങ് സെറ്റാവും. പിന്നെ നമ്മൾ ഒന്നോടെ ഒന്ന് സാൻഡ് പേപ്പർ പിടിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ ആ ബോട്ടിൽ വയ്യ ഒന്ന് വരഞ്ഞ് ഒരു കത്തി വെച്ച് വരഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും. അത് കഴിഞ്ഞത് പിടിച്ച് വയ്യ അങ്ങ് ഇളക്കി എടുക്കുകയാണ്. ഇളക്കി എടുത്ത് അതിൻ്റെ അവയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് സെറ്റാവും. അതുകൊണ്ട് ബോട്ടിൽ അങ്ങ് സെറ്റായി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് ഫ്ലവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫ്ലവർ ഞാനിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഫ്ലവറല്ല വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം, ഇല്ലെങ്കിൽ മൂന്നാലഞ്ച് കളർ ടൈപ്പുകൾ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വരയ്ക്കാൻ അറിയത്തില്ലോ എന്നോർത്ത് ചെയ്ത് നോക്കാതിരിക്കരുത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു മൂന്ന് നാല് കളർ ടോൺ കൊടുത്താലും രസമുണ്ടാവും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു കുമ്പിളുണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റ് സിമെൻറ്റ് നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതില് ആ ഒരു ഇതിലെടുത്തിട്ട് അങ്ങനെ ഒരു കുമ്പിളേക്കൂടെ എടുത്ത് ഇതെല്ലാവർക്കും തന്നെ അറിയാം മൈലാഞ്ചി ഇടുന്ന ആ ഒരു ഇത് തന്നെ. അത് നമ്മൾ വൈറ്റ് സിമെൻറ്റിൽ ആ ഫ്ലവറിൻ്റെ മുകളിൽ കൂടെ അതൊന്ന് വരച്ച് റെഡിയാക്കി എടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ എല്ലാ ഫ്ലവർ എല്ലാ എതിലുകളും നമ്മളിങ്ങനെ വരച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സാൻഡ് പേപ്പർ അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കണം. കാരണം കഴിഞ്ഞാൽ അതിൽ ഈ ചെറിയ ചെറിയ മുഴകളൊക്കെ കാണും, അതൊക്കെ ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത്. അതിനുശേഷം നമ്മൾ കളറ് ാണ് അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് അക്രിലിക്കിൻ്റെ റെഡാണ്. റെഡിൻ്റെ കൂടെ അല്പം വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ആ തനി റെഡൊന്ന് മാറ്റി ഞാൻ അതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ അടിച്ചു കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റ് തന്നെ എടുത്തിട്ട് ആ മുളച്ച് നിൽക്കുന്ന ആ എതിലുകളുടെ ടോപ്പിൽ കൂടെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ്. വളരെ സത്യം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡ് അതേ മിക്സിങ് എടുക്കേണ്ടി വരും. ഒറ്റക്കളറാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഇത് ഒരു മിക്സിങ് കളറായതുകൊണ്ട് പുറത്തു പോകാൻ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ മൊത്തം ഫ്ലവറുകളും വൈറ്റ് ആയിട്ട് തന്നെ നമ്മളങ്ങോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ എല്ലാം നമ്മളങ്ങ് വൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷനുകളുണ്ട്, ഈ എതിലുകളുടെ ഭാഗങ്ങൾ നമ്മൾ ആ വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് തന്നെ ചെറിയ ചെറിയ കൊച്ചു വരകളായിട്ട് ഞരമ്പുകൾ പോലെ ചുമ്മാ വരച്ച് വരച്ച് കൊടുക്കുകയാണ്. അതൊരു ഭംഗി കിട്ടും. ഒരു ഫ്ലവർ വരച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അതങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷനുണ്ട്, എൻ്റെ ഒരു പൂവിൻ്റെ സെൻട്രല്, അവിടെ നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്തിട്ട് ചുറ്റിനും യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം അതങ്ങനെ എല്ലായിടത്തും എല്ലാ ഫ്ലവറിനും ഒരേ രീതിയിൽ തന്നെയാണ്, പല കളറുള്ള പൂവെല്ലാം ഒറ്റ കളറുള്ള പൂവെല്ലാമൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ക്രാഫ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.